കോഴിക്കോട് ജില്ല നാദാപുരം മണ്ഡലത്തിനാണ് വരുന്നത്. ഓ പറയൂ പറയൂ. ഞാന് കഴിഞ്ഞ 2021 ഡിസംബർ 10 മുതൽ 3 പ്രാവശ്യം റിംഗ് റോഡിൽ സാറുമായി സംസാരിച്ചതാണ്. പാറക്കടവ് ചെക്യാട് ജാതിയേരി റോഡ്, അത് പാറക്കടവ് ചെക്യാട് വരെയുള്ള 2 കിലോമീറ്റർ ഭാഗം അന്നും ഇന്നും ഒരേ സ്ഥിതിയിലാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴേക്ക് തന്നെ റോഡിൽ ഇറങ്ങി കൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. തളിയും കുഴിയും മാത്രമാണ്. പഴയ കരാറ് കാരണം ടെർമിനേറ്റ് ചെയ്തു, പുതിയ വർക്ക് കൊടുത്തു. പക്ഷെ അവർക്ക് സ്ലോ ആയി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2-3 മണിക്കാർക്കാകും, അതിന് സ്പീഡൊന്നും ഇല്ല. നമ്മുടെ റോഡിന്റെ കാര്യം ഇതുവരെ ആയിട്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അതെന്താ ടെർമിനേറ്റ് ചെയ്തല്ലേ നമ്മളില്ലേ? ആരാത്? ഇതെന്ന് നമ്മൾ ടെർമിനേറ്റ് ചെയ്ത ഡേറ്റ്? നമ്മളപ്പം അങ്ങോട്ട് ചോദിച്ചോ, കിട്ടിയോ? 4-2. ഓക്കെ ഓക്കെ. കിട്ടിയോ ഫോണൊന്നും? ഫോണൊന്നും ആ ചെക്യാർഡ് റോഡേ ഈ ടെർമിനേറ്റ് ചെയ്ത് പുതിയ കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ട് വർക്ക് സ്ലോ ആണെന്നുള്ള പരാതിയാണല്ലോ വരുന്നത്. ആ പക്ഷെ പഠിക്കാറില്ല, 3 പേരെ ഉള്ളതെന്ന് പറഞ്ഞു. അവിടെ ആരാ ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥനാരാ? അത് നിങ്ങൾ നേരിട്ട് പോയി അതിൻ്റെ റിപ്പോർട്ട് നാളെയും തരണം. എന്നിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പരിശോധിക്കണം. എന്നിട്ട് ഇപ്പം ഈ പരാതി തന്ന ആളെ നേരിട്ടൊന്ന് വിളിക്കുകയും ചെയ്യണം. ഓക്കെ 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 ഓക്കെ. അതിൻ്റെ കംപ്ലീഷൻ പീരീഡ് എന്നാ? ആ നോക്കിയിട്ട് വരും. ഹലോ ഹലോ ഹലോ. അതിൻ്റെ അതിൻ്റെ കംപ്ലീഷൻ പീരീഡ് എന്താണ്? അത് എത്ര എത്ര പെർസെൻറ്റേജ് ആയി? വളരെ മോശമല്ലേ. അപ്പം നിങ്ങളൊന്നും അതിൻ്റെ പിന്നാലെ പോയിട്ട് റിപ്പോർട്ട് തരണം. ഈ പരാതി പറഞ്ഞ ആളെ വെച്ചൊന്ന് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ. ശരി. ഹലോ അബ്ദുള്ളി അല്ലേ? ഹലോ. ആ അബ്ദുള്ളി അല്ലേ? അതെ അതെ. ആ അപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ട് അവിടെ വന്ന് നോക്കി അതിൻ്റെ മൊത്തം കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളെ വിളിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. അതെ അതിനാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ശരി. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് സർ. ആ ഗുഡ് ഈവനിങ്. റിയാസ് ആണ്, ആരാ? ഞാൻ ഗോപിനാഥ്, ഗാന്ധി റോഡിന്നാണ്. ഐ ആം റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. ഓ ആയിക്കോട്ടെ. എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, കോഴിക്കോട് CWRDയും ഗാന്ധി റോഡ് മിനി ബൈപാസ് നിലവിൽ മലാപ്പുറം വരെയാണല്ലോ അവസാനിക്കുന്നത്. ഇത് സരോവരത്തിന്റെ മുകളിൽ കൂടെ ഉപ്പുകണ്ടം KP ചന്ദ്രൻ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രോജക്ട് ഉടനെ ഉണ്ടാവുമോ? അത് അപ്പൊ നമസ്കാരം. അത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഫിനാൻസിന്റെ കയ്യിലാണ് ആ ഫയലുള്ളത്. ഞങ്ങൾ എല്ലാ നിലയിലും അത് വേഗത്തിൽ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അധികം വൈകാതെ തന്നെ അത് പാസ്സാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ അത് ഈ വർഷം തന്നെ അതിന്റെ കാര്യങ്ങൾ ഫിനാൻസ് പാസ്സാക്കി തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗത്തിൽ പാസ്സാക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. അതെന്തായാലും അതെന്തായാലും നടപ്പിലാവും. അതിൽ നിങ്ങൾ ഭയപ്പെടണ്ട, അത് നമ്മൾ നടപ്പിലാക്കും. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ പല വെട്ടിക്കുറക്കലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 8,000 കോടിയാണല്ലോ കട വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ പല വെട്ടലും ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. എന്നാലും എന്ത് വെട്ടുണ്ടെങ്കിലും ഇതൊക്കെ നടപ്പിലാക്കും കേട്ടോ. ഓക്കെ ശരി. ഹലോ ഹലോ. ആ മുഹമ്മദ് റിയാസ പറഞ്ഞോളൂ. സാർ, ഞാന് കോഴിക്കോട് ജില്ലയിലെ വടകര കോട്ടപ്പള്ളി. കോട്ടപ്പള്ളി അറിയാം. പറഞ്ഞോ പറഞ്ഞോ. സാർ, വല്ലാത്തൊരു സങ്കടത്തിലാണ് ഞങ്ങളുള്ളത്. ഞാനൊരു കോട്ടപ്പള്ളി ഒരു കച്ചവടക്കാരനാണ്. ഇവിടെ PWDന്റെ ഒരു ഓവിയാണ്. അത് ആ ബസ് നിർമ്മിക്കുമ്പോൾ തന്നെ അത് അസാധ്യമായിട്ടാണ് നിർമ്മിച്ചത്. അത് ഇതുവരെ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്തിലും PWDയിലെല്ലാം പരാതിപ്പെട്ടു നോക്കി. അതൊന്ന് കോരി ഒന്ന് വൃത്തിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇതുവരെ അത് ചെയ്യാവുന്നതുകൊണ്ട് മഴന്റെ മുമ്പേ അത് ചെയ്തു തരാത്തതുകൊണ്ട് ഇന്നലെ തന്നെ നല്ലൊരു മഴ പെയ്ത് ഷോപ്പുകളിലെല്ലാം വെള്ളം കയറി.
പണി തുടങ്ങിയപ്പോ അപ്പൊ തന്നെ ഈ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ട് ഞാൻ തന്നെയാണ് കൊടുത്തത്. അപ്പൊ ആരും വന്ന് നോക്കുകയൊക്കെ ചെയ്ത് അത് പ്രശ്നം എല്ലാം നേരിയാക്കാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്തില്ല അതെന്താണ് സംഭവം പരാതി എടുത്ത സംഭവം എന്നാ? അല്ല, നിങ്ങൾ ഈ എഞ്ചിനീയർക്ക് പരാതി കൊടുത്തത് ഏത് മാസമാണ്? ഡേറ്റ് വേണമെന്നില്ല, മാസം പറഞ്ഞാൽ മതി. അതെ, അതിന് 3 വർഷം ബാക്കി നിർമ്മിക്കുന്ന സമയത്ത് പരാതി കൊടുത്ത്. അപ്പൊ അയാള് വന്ന് നോക്കി എന്റെ മുന്നിൽ നിന്ന് കോണ്ടാക്ടറെ കുറച്ച് ശകാരിക്കൊക്കെ ചെയ്ത് പിന്നെ അവര് രണ്ടാളും കൂടെ ഒന്നായിട്ട് വണ്ടിയിൽ അങ്ങ് പോവുകയും ചെയ്ത്. അവര് 3 കൊല്ലം പോയതല്ലേ വണ്ടിയില്? ഓക്കെ, ഞാൻ ഹോൾഡ് ചെയ്യ്, ഫോൺ ഹോൾഡ് ചെയ്യട്ടോ. ഓക്കെ ഓക്കെ സാർ. നിങ്ങൾ കേട്ടല്ലോ, പരാതി കേട്ടല്ലോ, കേട്ടില്ലേ ഈ റണ്ണിങ് കോൺട്രാക്ട് സംവിധാനത്തിൽ? ഹലോ, ഇത് ഈ കോട്ടപ്പള്ളി അവിടെ ഒരു ഓവുചാല് കാരണം ഇന്നലെ മഴ പെയ്തേരം വെള്ളം കയറി. വിവരമല്ലേ നിങ്ങളെ കയ്യിൽ? അപ്പോൾ എന്താ നമ്മളിത്, ഇത് പ്രീ മൺസൂൺ വർക്കിൻ്റെ കാര്യം പറഞ്ഞു, മറ്റ് കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇത് ജനങ്ങൾ 3 വർഷം മുമ്പ്, അതായത് 2020 പരാതിപ്പെട്ടാന്ന് പറയും. അപ്പോൾ അന്ന് എഞ്ചിനീയർ വന്ന് നോക്കി, എന്നിട്ട് കോൺട്രാക്ടർ കൂടെ കാറ് കയറി പോയി, ആ 3 കൊല്ലം പോയതാന്ന് പറഞ്ഞു. അപ്പം അതെന്താണ്, എന്താണ് അതിൻ്റെ പ്രശ്നം? അതിൽ ആർ സി ഇല്ലാത്തവർക്കാ? ആ ആ 250 മീറ്റർ അറേഞ്ച് ചെയ്തെടുത്തൂടെ വേറെ വർക്ക്? അപ്പോൾ വേറെ വർക്ക് അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യണം. എപ്പോൾ അറേഞ്ച് ചെയ്യും? നാളെ പ്രപ്പോസൽ കൊടുക്കും, എന്നിട്ട് ബാക്കി കാര്യങ്ങളോ? ഈ പ്രപ്പോസൽ പെട്ടെന്ന് നമുക്ക് ഇതായിരിക്കും. അല്ല, പ്രീ മൺസൂൺ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ വർക്ക്? ആ അതിൽ ഉൾപ്പെടുത്തിക്കൂടെ? എന്നത്തേക്ക് പറയണം? അവിടെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണമല്ലോ, അല്ലെ പണ്ട് കാറ് പോയാവും. അതായത് ജൂൺ 10 പരിഹരിക്കും, പരിഹരിക്കും അല്ലേ? ഓക്കെ, എന്നിട്ട് ഇയാളെ വിളിച്ച് പറയുകയും ചെയ്യണം, സി കെ കുഞ്ഞാമത് കേട്ടോ. ശരി, ഹലോ. അപ്പൊ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, ജൂൺ 10 അത് പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്ത്, ഹലോ ഹലോ, ആ റിയാസ പറഞ്ഞോളൂ. ഓ പറഞ്ഞു, സുരേഷ് മോഹൻ. സുമേഷ് മോഹൻ ശ്രീകണ്ഠപുരം പറഞ്ഞോ. ആ അത് പി ഡബ്ല്യുഡിന്റെ അണ്ടറിലാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റോഡൊന്ന് ടാർ ചെയ്ത് ചേരുവെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ട്. റോഡിന്റെ പേരൊന്ന് പറയോ. സുമേഷ്, സുമേഷ് മോഹനൻ. അല്ല, നിങ്ങളെ പേരല്ല റോഡിന്റെ പേര്. ഐച്ചേരി അലസ്നാർ റോഡ്. ഐച്ചേരി? ആ ഐച്ചേരി. ഐച്ചേരി അലസ്നാർ റോഡ്. ഏത് പഞ്ചായത്തിലാ വരുന്നത്? ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയില്. ഓക്കെ, താലൂക്ക് ഏതാ വരുന്നത്? കണ്ണൂർ ജില്ലയിലെ ഏത് താലൂക്കാ? തളിപ്പറമ്പ്. തളിപ്പറമ്പ് താലൂക്ക്. അപ്പൊ ഏത് റോഡാണ്? ആ പി ഡബ്ല്യു ഡി റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോ അവിടെ ഇപ്പോ ഓട്ടോ സർവീസ് എല്ലാം നിർത്തി അവര്. എന്താ കാരണം? റോഡിന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്. ഓ, ഇപ്പൊ തന്നെ ചോദിക്കാം. ആ ബസ് ഇല്ലാത്ത ഏരിയ ആണത്. ഇവിടുന്ന് ഒരുപാട് ആളുകള് ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് കൂട്ടുമ്പോ. ഇപ്പൊ ചോദിക്കാം, ഞങ്ങൾ ഫോൺ ഹോൾഡ് ചെയ്തു കേട്ടോ. ആ ഓക്കെ. ആ റോഡ് എന്താ വളരെ മോശമെന്ന് പറയുന്നു, ഓട്ടോറിക്ഷ സർവീസ് നിർത്തി ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു പറയുന്നു. നിങ്ങളെ റോഡല്ലേ, പി ഡബ്ല്യു ഡി അല്ലേ? പാന്ന് പറഞ്ഞു. അല്ല, പി ഡബ്ല്യു ഡി റോഡാണെന്നാണല്ലോ ഈ ഇതിൽ കാണുന്നത്.
ആയിച്ചേരി അലക്സ് നഗർ റോഡ് പി ഡബ്ല്യു ഡി റോഡാണോ അല്ലയോ? അങ്ങനെ റോഡില്ല അവർക്ക്. ഇവിടെ മുമ്പ് ഒരു പരാതി വന്നിട്ട് നിങ്ങൾക്ക് തന്നതാണ്. നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞോ. മുമ്പ് ഇവിടെ ഇവിടെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഹലോ, ആ ഡേറ്റ് എന്നായിരുന്നു അന്ന് കൊടുത്ത ഡേറ്റ്? ഒറ്റ സെക്കൻഡ് പറഞ്ഞുതരാം. 13-3 ഈ വർഷം. ഈ വർഷം മാർച്ച് 13-ന് നിങ്ങൾക്ക് പരാതി തന്നതാണല്ലോ. 297-67 ആണ് പരാതി നമ്പർ. നിങ്ങൾ അതിന് മറുപടി എന്ത് കൊടുത്ത്? ഇല്ല. ഹലോ, ഹലോ, കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട. നിങ്ങൾ നോക്കുന്നില്ലേ? തന്നിട്ടില്ല. നിങ്ങൾ അന്ന് മറുപടി തന്നിട്ടുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറുപടിയിൽ പറയണ്ടേ, അത് ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡല്ല, മുനിസിപ്പാലിറ്റി റോഡാണ് എന്ന് മറുപടി തരണ്ടേ? അത് തന്നിട്ടില്ലല്ലോ. ഹലോ, അപ്രോച്ച് റോഡ്, ഇത് അപ്രോച്ച് റോഡാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അന്ന് പരാതിയിൽ എന്തെയ്ത് എഴുതാഞ്ഞത്? പരാതിയിൽ എഴുതി എന്താന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മാർച്ച് 13-നാണ് ഇത് ചോദിച്ചത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആ പരാതിയിൽ എഴുതാലോ മറുപടി ആയിട്ട്. ഉദ്യോഗസ്ഥരിൽ വലിയ ശതമാനം ഇതിനോട് സഹകരിക്കുന്നതാണ്, ചെറിയൊരു ശതമാനം സഹകരിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തിയാണ്. നിങ്ങൾ അതിൽ പെടുന്ന ആളാണോ? റിപ്ലൈ കൊടുത്തതിൽ കാണണ്ടേ? അല്ല, ഞാനും അത്ഭുതപ്പെട്ടു പോയത് അതാണ്. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ 30,000 കിലോമീറ്ററാണ് പി ഡബ്ല്യു ഡി റോഡ്. അതിൽ 20,000 കിലോമീറ്ററും റണ്ണിങ് കോൺട്രാക്റ്റായി. ഇങ്ങനെ ദയനീയമായൊരു സ്ഥിതിയുള്ള ഒരു പി ഡബ്ല്യു റോഡ് നിലവിലില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ പി ഡബ്ല്യു ഡി റോഡായി എന്ന് മനസ്സിലായില്ല എന്നുള്ളതിൽ നിൽക്കുകയാണ്. നിങ്ങളെ അസറ്റ് രജിസ്റ്റർ ഒന്ന് നോക്കണം. എന്നിട്ട് അസറ്റ് രജിസ്റ്റർ നോക്കി, അതിൽ പിട ആ അപ്പോൾ ഒരു കാര്യം ചെയ്യണം, പരാതിക്കാരനെ വിവരം അറിയിക്കണം, പി ഡബ്ല്യു ഡി റോഡ് അല്ലെങ്കിൽ. എന്നിട്ട് ആ വിവരം പരാതിക്കാരനെ വിളിച്ച്, സുമേഷ് മോഹൻ എന്നാണ് പേര്, അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങൾ അന്ന് ഇത് പി ഡബ്ല്യു ഡി റോഡല്ല എന്ന് മറുപടി തന്നിരുന്നെങ്കിൽ ഇത്ര സമയം നഷ്ടപ്പെടില്ലായിരുന്നു. അല്ല, ഇത് ചീഫ് എഞ്ചിനീയറും പറഞ്ഞത് ഇത് മുനിസിപ്പാലിറ്റി റോഡാണ്. നിങ്ങളുടെ മറുപടി തരാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇത് ഇത്രയും മോശമായത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് മറുപടി തന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം എഴുതി തരണം. ഓക്കെ, എന്തുകൊണ്ട് മാർച്ച് 13-ന് നിങ്ങൾക്കിത് വന്നിട്ട് ഇത് പി ഡബ്ല്യു ഡി റോഡല്ല എന്നും ഇത് മുനിസിപ്പാലിറ്റി റോഡാണെന്നും അലക്സ് നഗർ അപ്രോച്ച് റോഡാണെന്നും മറുപടി നിങ്ങൾ എന്തുകൊണ്ട് തന്നില്ല എന്നുള്ള വിശദീകരണം ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കണം. അല്ല, അത് അങ്ങനെ ഗൗരവമായിട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഓക്കെ. ഹലോ, ഹലോ, 13-3 പരാതിക്ക് മറുപടി കിട്ടിയില്ല. അപ്പോൾ അത് പി ഡബ്ല്യു ഡി റോഡാണെന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. നോക്കുമ്പോൾ അത് പി ഡബ്ല്യു ഡി റോഡല്ല, മുനിസിപ്പാലിറ്റി റോഡാണ്. അത് മുനിസിപ്പാലിറ്റിയോട് ഒന്ന് സംസാരിക്കണം. അതെ, മുനിസിപ്പാലിറ്റിനോടനുബന്ധിച്ച് അപ്രോച്ച് റോഡ് ചെയ്യാനായിരുന്നു തീരുമാനമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ടെൻഡറിന്റെ ഫസ്റ്റ് എടുത്ത ആള് അത് ഒഴിഞ്ഞുപോയി മാറ്റി വേറെ പുതിയ ആളെ സർക്കാർ നിയമിച്ചിട്ടുണ്ടായിരുന്നു.
പാലത്തിന്റെ അപ്രോച്ച് അതിലൊരു ഫണ്ട് ചുരുക്കിയിട്ടാണ് അപ്പൊ പാലത്തിന്റെ മാത്രം പണിയെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ റോഡിന്റെ അവസ്ഥ അത്രയും മോശമായി. അതിപ്പോ നമുക്ക് മുനിസിപ്പാലിറ്റിയോട് സംസാരിക്കേണ്ടി വരും. ഒന്ന് ഹോൾഡ് ചെയ്യാം, ഞാൻ ചോദിച്ചോക്കാം. ഏ അതിന്റെ വിവരങ്ങൾ നിങ്ങളെ വിളിച്ച് പറയും കേട്ടോ. പാലം വിഭാഗത്തോടു കൂടി സംസാരിച്ചിട്ട് ഇതിന്റെ മറുപടി നിങ്ങളെ വിളിച്ച് പറയും. അന്ന് വിളിച്ച് പറഞ്ഞേക്ക് അദ്ദേഹത്തെ. നമ്മൾ അന്നൊരു മറുപടി അന്വേഷിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഹലോ റിയാസ, ഓ പറഞ്ഞോളൂ. മട്ടന്നൂർ കുറ്റ്യാടി എയർപോർട്ട് റോഡിന്റെ വിവരങ്ങൾ അറിയിച്ചത് പെരിങ്ങത്തൂർ മുതൽ കുറ്റ്യാടി വരെയുള്ള നിലവിലെ സ്ഥിതി അറിയിച്ചിട്ടാണ്. ഇപ്പൊ പറഞ്ഞുതരാം. ഹലോ, നിങ്ങൾ കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണോ അറിയേണ്ടത്, കണ്ണൂർ ജില്ലയുടെ ഭാഗമാണോ? കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തെ. കോഴിക്കോട് ജില്ലയിലെ ഒരു അലൈൻമെന്റുമായി, അതെ, ഒരു അലൈൻമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അതിന്റെ പ്രത്യേക മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓക്കെ, അത് പരിഹരിക്കാൻ, അതെ, വേഗത്തിലാവണം നമ്മളെ ആഗ്രഹം. അതിനാ മീറ്റിംഗ് വിളിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ റിയാസാണ്. ആ റിയാസാണ്, പറഞ്ഞോളൂ. ഹലോ റിയാസാണ്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താ പേര്? ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓ, സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? പോയി തുടങ്ങിയില്ലേ? പ്രവേശനോത്സവം ഒക്കെ ഉണ്ടായിരുന്നോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറാം ക്ലാസ്സിലാ പഠിക്കുന്നല്ലേ. ഓ, സ്കൂളിൽ നല്ല പ്രവേശനോത്സവം ഒക്കെ നല്ല ഗംഭീരായിരുന്നോ? എന്താ വിളിച്ചത് മോൾ, എന്താ വിളിച്ചത്? ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴി ഭയങ്കര, എന്താ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ വഴി എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. ആ വഴിന്റെ പേരെന്താ? മോളെ അടുത്ത് ഉള്ള ആളോടൊന്ന് ചോദിച്ചിട്ട് അവൻ കൂടി പറഞ്ഞ, അല്ലെങ്കിൽ അയാളോടൊന്ന് പറയാൻ പറയും. പഞ്ചായത്ത് റോഡാണോ, മുനിസിപ്പാലിറ്റി റോഡാണോ, പി ഡബ്ല്യു ഡി റോഡാണോ ചോദിക്ക്. ഏതാണെങ്കിലും നമുക്ക് ഇടപെടാം കേട്ടോ. ചോദിക്ക്. ഹലോ. ആ അത് ഏത് വഴിയാ? പഞ്ചായത്ത് റോഡല്ലേ? ഏതാ പഞ്ചായത്ത്? പഞ്ചായത്ത്. ആ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മളെ സംസ്ഥാനത്ത് 300,000 കിലോമീറ്റർ റോഡുണ്ട്. എല്ലാവരും ധാരണ റോഡ് എന്ന് പറഞ്ഞ ഒക്കെ പി ഡബ്ല്യു ഡി ആണ്. അതിൽ 30,000 കിലോമീറ്റർ റോഡ് മാത്രമേ പി ഡബ്ല്യു ഡി റോഡുള്ളൂ. ബാക്കി 2.25 ലക്ഷം കിലോമീറ്റർ റോഡും പി ഡബ്ല്യു ഡി റോഡല്ല. ഇതൊരു കാര്യം ചെയ്യാൻ ബന്ധപ്പെട്ട പഞ്ചായത്തിനെ അറിയിക്കാൻ തദ്ദേശ വകുപ്പുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, റിയാസാണ്, പറഞ്ഞോളൂ. നമസ്കാരം സർ. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ ഐക്യരപ്പടി എന്നാണ് വിളിക്കുന്നത്. പേരോ? അശോക് കുമാറാണ് സർ. ഓ പറയൂ. 29720 മാർച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. മാർച്ച് 10 മാർച്ച് 10 297 ഒളവട്ടൂർ റോഡില്, ആ ഇല്ലത്തപ്പടിയിൽ ഒരു പിന്നെ ഡ്രെയിനേജ് മൂടിയിട്ട് ഒരു സ്വകാര്യ വ്യക്തി ബിൽഡിംഗ് എടുക്കുന്നുണ്ടേ. ഡ്രെയിനേജ് മൂടിയിട്ട്, പി ഡബ്ല്യു ഡി ഡ്രെയിനേജ്. നമ്മളെ പി ഡബ്ല്യു ഡിയുടെ ഡ്രെയിനേജ് നല്ല കുത്തനെയുള്ള ഇറക്കത്തുനിന്ന് വളരെ ഏകി ഡിസ്ചാർജോടി വെള്ളം ഒഴുകി വരുന്ന ഡ്രെയിനേജ് മൂടി. എന്താ അത് മൂടിയിട്ട്? ആ സ്ഥലത്ത് മെറ്റലും മണലും ഒക്കെ നിരത്തിയിട്ടിട്ട് റോഡിനോട് ചേർന്നാണ് ചില അകലം പാലിച്ചോലിയെന്ന് അറിയില്ല, അതായിരുന്നു ഉദ്ദേശം. ടുത്ത് പിന്നെ കംപ്ലൈന്റ് ചെയ്തതിനു ശേഷം ഓവർസിയർ വന്ന് നോക്കി പോയതിനു ശേഷം വീണ്ടും പുറത്തുനിന്ന് മണ്ണ് ഫില്ല് ചെയ്തു. അതിപ്പോ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാല് UNCC ഒരു 6 വർഷം വളരെ നല്ല രീതിയിൽ ചെയ്ത റോഡാണ് സർ.
അപ്പൊ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം മുഴുവൻ റോഡിലേക്ക് പരന്നു കൊടുക്കും, റോഡ് ഫുള്ള് ഡാമേജ്. അന്ന് മറുപടി എന്താ പറഞ്ഞു? പോലീസ് നിങ്ങൾ ഫോൺ ഹോൾഡ് ചെയ്യ കേട്ടോ, ഒന്ന് ഉദ്യോഗസ്ഥനെ വിളിക്കട്ടെ. പോലീസിലോ? എന്നിട്ട് പോലീസ് ഒന്നും ചെയ്തില്ലേ? ആ ചെറിയ ചുമ കുടുങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടിരുന്നു നേരിട്ട്. അതെയോ? എവിടുന്ന്? ഞങ്ങളവിടെ EMS ഭവൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു. ഓ, അന്ന് അന്നേലും ചുമയായിരുന്നു, ഇപ്പൊ ഇത്തിരി കുറവായി. താലൂക്ക് അദാലത്തൊക്കെ കഴിഞ്ഞ ചുമ കൂടി. ഇപ്പൊ ചോദിക്കട്ടോ, അല്ല ഇതെന്താ സംഭവം? ആ പോലീസ് എന്താ പറഞ്ഞ്? ഏ ആ ആ ആ അത് പരാതിക്കാരൻ പറഞ്ഞു. എന്താണ് അതിൽ ചെയ്തതെന്ന് എൻ്റെ ചോദ്യം. ആ പോലീസ് കേസാക്കി. ബാക്കി അത് അത് മാറ്റണ്ടേ? അയാൾ മാറ്റിയിട്ടില്ലെന്ന് പറയുന്നു. മാറ്റിപ്പിച്ചാന്ന് പറയുന്നു. മാറ്റിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നങ്ങൾ മാറ്റിപ്പിച്ച്? ഒരു മാസം മുമ്പ് മാറ്റിപ്പിച്ചിരുന്നു. അതിനോട് അടുത്ത് തന്നെ ഇതേമാതിരി അനധികൃതമായിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആയി കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പർ കിട്ടി. ഹലോ, ഒരു അഞ്ചാറ് വർഷം അങ്ങനത്തെ. അപ്പൊ ഈ മണ്ണിട്ട് മൂടിയ ഭാഗം നീക്കം ചെയ്യണല്ലോ. നാളെ നീക്കം ചെയ്ത് ഇയാളെ അറിയിക്കണം. നാളെ വൈകിട്ട് നമ്മൾ വിളിക്കും. ആ ഗൗരവമാണ് വിഷയം, മനസ്സിലായില്ലേ? ആ ഗൗരവ പ്രാധാന്യത്തോടെ വേഗം ഇടപെട്ടോ. ഓ, ഈ ഇന്ന് പറ്റിയ ഇന്ന് ചെയ്തോ അല്ല നാളെ ചെയ്തോ രാവിലെ? ഓക്കെ, ശരി. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കണം. ഓക്കെ. ഹലോ, അപ്പൊ നാളത്തേക്ക് നീക്കം ചെയ്യും. ആ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ശരി. ഹലോ, റിയാസ് ആണ്. നമസ്കാരം, ആരാ? കാസർഗോഡ് ജില്ലയിലെ നീലചരത്തിനായിരുന്നു. ഓ, പറയൂ സനൽ. സാർ, ഒരു റോഡിന്റെ ഒരു കംപ്ലൈന്റ് ആണ്. നമ്മളെ നീലേശ്വരം എടത്തോട് തന്നെ റോഡുണ്ട്. 2018 സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്കാണ്. 2023 ആയിട്ടും ഒരു 50% പോലും കഴിഞ്ഞിട്ടില്ല. ഇതല്ലേ നമ്മൾ അന്ന് പറഞ്ഞ റോഡ്? ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞ കേസ്. ആ, ഇത് ഗൗരവമുള്ള വിഷയം, നമ്മളെ ശ്രദ്ധയിലുണ്ട്. ഇത് ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഇത് ഫെബ്രുവരി മാസം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചാണ്. പക്ഷേ ഫെബ്രുവരി മാസം ടെർമിനേഷൻ നടക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുത്തു. അദ്ദേഹം അവസരം മുതലാക്കി ഒരു പണിയും നടത്തിയില്ല. ഞാനവിടെ താലൂക്ക് അദാലത്തിന് വന്നു. ഹോസ്തുർക്ക് താലൂക്ക് അദാലത്തിന് കാഞ്ഞങ്ങാട് വന്നപ്പോൾ ആളുകൾ ഇത് വന്ന് MLA ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് കാര്യം ശ്രദ്ധയപ്പെടുത്തി ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് അത് ടെർമിനേറ്റ് ചെയ്തില്ല, ഇയാൾക്കൊരു അവസരം കൊടുത്തു എന്ന് മനസ്സിലായത്. ഒരു കാരണവശാലും ഇനി ജോലി ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അടിയന്തരമായി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകി. അതിൻ്റെ ഭാഗമായി അയാളെ ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തു. ഇപ്പോൾ റീടെൻഡർ മറ്റ് പ്രോസസ്സ് പെട്ടെന്നാക്കുകയാണ്, അത് പരിഹരിക്കാൻ ഇടപെടും. കരാറുകാരെ ടെർമിനേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ റീടെൻഡർ ചെയ്ത് പോകണം എന്ന് പൊതുവെ നിലപാട് സ്വീകരിച്ചാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ തന്നെ അത് ടെൻഡർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ തീരുമാനം കൈക്കൊണ്ടിട്ട് ഇതുപോലുള്ള കരാറുകാരുടെ ലൈസൻസ് റദ്ദാക്കും, ഒരു സംശയമില്ല. ഇവർ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. അല്ല, കരാറുകാരിൽ നല്ല ശതമാനം നന്നായി ജോലി ചെയ്യുന്നു. എന്നാലൊരു ചെറിയ ശതമാനം ഇങ്ങനെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളൊരു നില സ്വീകരിക്കുക. അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല. ഈ സർക്കാർ അതിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും, ഒരു സംശയമില്ല. പിന്നെ അവിടെ ഇത്തിരി റോഡിൻ്റെ മറ്റ് പാച്ച് വർക്ക്, റെക്ടിഫിക്കേഷൻ വർക്കൊക്കെ ഉണ്ട്. അതിപ്പോൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് അത് KRFP PD തന്നെ നേരിട്ട് ഇടപെടുകയാണ്. നേരിട്ട് ഇടപെടുന്നുണ്ട്. അവർ ഇടപെട്ട് അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പോകും. അതുകൊണ്ട് ഇതിലൊക്കെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ശക്തമായ നിലപാടെടുക്കും.
നമുക്ക് ഒരാളെയും നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരു നിലപാട് എൽ ഡി എഫ് സർക്കാരിന് പറയാൻ പറ്റുന്നത് ഞങ്ങൾ ഒരാളെ നാരങ്ങ സോഡ പോലും വാങ്ങി കുടിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ഒരാളും ഒരാൾക്കും അത് പറയാനും പറ്റൂല. അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്നത്. മുഖ്യമന്ത്രി പറയുന്ന പോലെ മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയന്നാൽ മതി. ഞങ്ങൾക്ക് മടിയിൽ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് വഴിയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ. അതുകൊണ്ട് സർക്കാർ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാ വകുപ്പും ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്തു പോകും. ഓക്കെ, താങ്ക് യു. ഹലോ, ഹലോ, ആ റിയാസ പറഞ്ഞോളൂ. ആ എന്താ പേര്? കാഞ്ഞിരപ്പുഴ. അതൊക്കെ മനസ്സിലായി, നിങ്ങള് പേര് പറയും. എന്താ ഷെമീറ? എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ റോഡ് ചെറുക്ക പഠിക്കുന്നത് ഓൾറെഡി കാഞ്ഞിരപ്പുഴ വരുന്ന 8 കിലോമീറ്റർ റോഡ്. ഏത് താലൂക്കിലെ വരുന്ന? ചെറുക്കൽപ്പടി മുതല് നമ്മളെ കാഞ്ഞിരപ്പുഴ വരുന്ന റോഡ്. പാലക്കാട് ജില്ലയിലല്ലേ? ഏത് താലൂക്കാ വരുന്നത്? മണ്ണാർക്കാട് താലൂക്കാണ്. മണ്ണാർക്കാട്, അതന്നെ. പാലക്കാട് ജില്ല എന്നൊക്കെ അറിയാം, മണ്ണാർക്കാട് താലൂക്ക് വെച്ചാ. കോങ്ങാട് മണ്ഡലം. കോങ്ങാട് മണ്ഡലം. ആ കോങ്ങാട് മണ്ഡലം. ആ ഇപ്പൊ എന്താ റോഡിന്റെ സ്ഥിതി? ചെറുക്കപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെയുള്ള റോഡ് ഏകദേശം 8 കിലോമീറ്റർ റോഡ്. നമ്മൾ 2018 ഇതിന്റെ ടെൻഡർ കഴിഞ്ഞിട്ട് 32 കോടി രൂപയോടെ ഇതിന് പാസ്സായതാണ്. അതിനുശേഷം ഒരു 1.5 കൊല്ലത്തെ പണി ഗ്യാപ്പ് പറഞ്ഞിട്ട് പണി തുടങ്ങി. പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു 1.5 കൊല്ലം ആണി മുമ്പ് തന്നെ പണി നിന്നു. 5 കൊല്ലമായി പണി ഇങ്ങനെ കിടക്കണം. 5 കൊല്ലേ? 5 കൊല്ലത്തിന് മേലെ സാറേ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഭൂമി അറിഞ്ഞിട്ടുണ്ടോ? കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ന്യൂസ് ചാനലുകാരും കാര്യങ്ങളും അതായത് വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ചുരുക്കം പറഞ്ഞാല്. ഷമീറിന് എത്ര വയസ്സായി? എന്റെ 39 വയസ്സായി. നിങ്ങളെ 34 വയസ്സിലുള്ള പ്രശ്നം അത്? എന്റെ 34 വയസ്സിലല്ല സാറേ, ഇതിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല് 5 കൊല്ലം ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള റോഡായിരുന്നു സത്യാവസ്ഥയില്. അല്ല, 5 കൊല്ലം പറഞ്ഞ പ്രശ്നം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള റോഡായിരുന്നു ഇത്. ഈ റോഡ് ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് തോന്നുന്നു ഏകദേശം PWD ഏറ്റെടുത്തത്. ഈ റോഡ് ഏകദേശം ഞാൻ ജനിച്ചതിന് ശേഷം ഇതുവരെയും ഈ റോഡ് ഫുൾ ടാർ ചെയ്തിട്ടില്ല. ഇല്ല, അതായത് ഫുൾ ടാർ പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടില്ല. അവിടെ ഒരു പാച്ച് വർക്ക് ചെയ്യുന്നല്ലാതെ ഒരു ഫുൾ ടാർ പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഇതിന് വരുന്നത് ഓൾറെഡി 2 ഡാമിലേക്കുള്ള റോഡാണ്. അതായത് ശിരുവാണി ഡാം, കാഞ്ഞിരപ്പുഴ ഡാം പറഞ്ഞിട്ടുള്ള 2 ഡാമിലേക്കുള്ള റോഡാണ് ഇത് വരുന്നത്. അതിന്റെ മെയിൻ റോഡാണ്. അപ്പൊ അപ്പൊ 5 കൊല്ലായിട്ടല്ലേ 30 കൊല്ലായിട്ടുള്ള പ്രശ്നമാണ്. അത്രയും പ്രശ്നങ്ങളാണ്. ഇതിലൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി ഇപ്പൊ നമ്മള് ഓൾറെഡി സഞ്ചാരികള് കാഞ്ഞിരപ്പുഴ ഡാമിലൊക്കെ ഓൾറെഡി ഓരോ പെരുന്നാളിലും അതിന്റെ പുറമെ ഓരോ വെക്കേഷനിലും 10,000 കണക്കിന് ഇപ്പൊ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെറുക്കപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ എന്നത്തേ പറയണം. ഷമീർ, ഇതിപ്പൊ ഈ 2 കിലോമീറ്റർ ബാലൻസ് വർക്ക് അത് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇടപെടും. ഒരു 10 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് ഇടപെടാനാണ് ഇപ്പൊ ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു June 15 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 13-15 ആകുമ്പോഴേക്കും നമുക്ക് പരിഹരിക്കാൻ നിലയിൽ ഇടപെടാം എന്നാണ് ചീഫ് എഞ്ചിനീയറിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധൈര്യത്തിൽ പോയിക്കോളീട്ടോ. എന്താ പ്രശ്നം അറിയോ? സാധാരണക്കാർക്ക് എന്തേ കേസുള്ളൂ? ഈ വികസനം നടത്തുമോ? ഇല്ല, ഈ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഫണ്ടിന്റെ പ്രശ്നമാണോ ഇല്ലെങ്കിൽ റിസ്ക് ഫണ്ടിന്റെ പ്രശ്നമാണോ? ഇപ്പൊ ഞാൻ ഓൾറെഡി പറയാലോ, നമ്മൾ ഓൾറെഡി അല്ല ഷമീറേ വിശദ വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതുമാണ്. പക്ഷെ വിശദ വിവരങ്ങൾ പറഞ്ഞു തന്നപ്പോ ഇത് ഓൾറെഡി ഇപ്പൊ 2nd ടെൻഡർ നിന്ന് പോകാൻ കാരണം ഒരു റിസ്ക് ഫണ്ടിന്റെ മൂലമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും സാധാരണക്കാരനായ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ സാറിന്റെ അടുത്ത് നേരിട്ട് ഇതിന്റെ ഒരു വിശദ വിവരം നമുക്ക് നേരിട്ട് അറിയിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ്. ആയിക്കോട്ടെ, എന്തായാലും ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ കാര്യങ്ങൾ നീക്കും. എന്തായാലും ഈ June മാസത്തോടെ ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് പറയുന്നത്. ചീഫ് എഞ്ചിനീയർ ഉറപ്പ് പറയുന്നത്. അപ്പൊ ഇനി ഓക്കെ, അപ്പൊ ശരി. ഹലോ.
ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. കാസർഗോഡ് പേര്? നമ്മുടെ കാസർഗോഡ്, കാസർഗോഡ് നമ്മുടെ കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളെ പേര് പറയും. എന്റെ പേര് സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ. ആ, ഏത് റോഡാ? കാസർഗോഡ് മെഡിക്കൽ കോളേജ് ബന്ധിപ്പിക്കുന്ന റോഡ്. ആ, എന്താ റോഡിന്റെ പേര്? പുത്തിക്ക മുണ്ടിത്തടുക്ക മെഡിക്കൽ കോളേജ് റോഡ്. ആ, അതിന് 10 കോടി 90 ലക്ഷം പദ്ധതി ഇല്ലായിരുന്നത്. വീതി കുറവ് ബന്ധപ്പെട്ടിട്ട് എമൗണ്ട് രണ്ടാമത് പ്രീവിയസ് ചെയ്തിട്ട് 14 കോടിക്ക് ഭരണാനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷമായി കഴിഞ്ഞ 6 മാസം കിട്ടിയാണ്, കഴിഞ്ഞ വർഷം. ഇതുവരെ അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് പോയിട്ട് ഈ മഴക്കാലത്ത് 2 വണ്ടി കയ്യിൽ കടന്നു പോകാൻ പറ്റാത്ത അതിന്റെ ടെൻഡർ നടപടി ഇതുവരെ ആയില്ല. ഇപ്പൊ ഇപ്പൊ പരിശോധിക്കട്ടോ, ഇപ്പൊ പരിശോധിക്കാം. ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്തോ, ഞാൻ ഉദ്യോഗസ്ഥനോടൊന്ന്. അതെ, ഏതാ റോഡ്? ആ ഇല്ല. ആ ഹലോ, ആ റോഡ് ഏതാ? ഡെവലപ്മെന്റ് പാക്കേജിന്റെ കാസർഗോഡ്. ആ, അതെങ്ങനെയാ അതിന്റെ ഇത്? കളക്ടർ നേരിട്ടാ? ഓക്കെ. അതെ, എന്താ അതിന്റെ സ്റ്റാറ്റസ്? ആ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇത് എത്ര കിലോമീറ്ററാ? അതെ, എന്നത്തേക്ക് പറ്റും? എന്ന് തീർക്കാൻ പറ്റും? ആ ഓക്കെ, ശരി ശരി. പരാതിക്കാരനെ ഒന്ന് അറിയിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ഹലോ. അപ്പോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. ഇത് കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിലാണ്, ജില്ലാ കളക്ടറുടെ നേരിട്ട് ബന്ധപ്പെട്ട വർക്കാണ്. അപ്പൊ അവര് വേഗം തന്നെ വർക്കിന് ചെറിയ ബാലൻസ് വർക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ബാലൻസ് വർക്ക് ടെൻഡർ റെഡി ആയിട്ടുണ്ട്. ജൂൺ മുമ്പ് ടെൻഡർ ചെയ്യും, എന്നിട്ട് വേഗത്തിൽ വർക്ക് നടത്തി പൂർത്തി ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയും വിളിച്ചറിയാം. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. ഓ, പേര്? നിങ്ങളെ പേരെന്താ? ബ്രിജ്. ഓ, പറഞ്ഞോളൂ. ഉടുമ്പനൂർ പഞ്ചായത്തില്, അത് പാറാക്കോല മഞ്ചിക്കല്ല് വഴി ചീനിക്കുഴിക്ക് പോണ റോഡ്, അതായത് പാറമടക്കി പോണ റോഡ്. അപ്പൊ ഈ പാറാക്കോല മഞ്ചിക്കല്ല് റോഡ്, ആ റോഡ് ഒന്ന് ചീനിക്കുഴി ഷാപ്പിന്റെ അവിടെ ഈ ജപ്പാന്റെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയിട്ട് ഭയങ്കര കുഴിയാണ്. ജപ്പാൻ കുടിവെള്ളല്ലേ ജപ്പാന്റെ പൈപ്പ് പൊട്ടിയിട്ട് ഭയങ്കര കുഴിയാണ്. അത് റോങ് സൈഡ് ആണ് വണ്ടിയെല്ലാം കയറി വന്നെ. അതുപോലെ തന്നെ ഏടാനക്കുട്ടൻ സ്കൂളിന്റെ എവിടെയും പൈപ്പ് കൊട്ടിയിട്ട് റോഡ് രണ്ടായിട്ട് മുറിഞ്ഞു കിടക്കാം. മറ്റേ ഓക്കെ, ഫോൺ ഹോൾഡ് ചെയ്തോട്ടോ. പറഞ്ഞു കഴിഞ്ഞില്ല. അതുപോലെ പാറേക്കാവിൽ നിന്ന് ഇങ്ങോട്ട് നമ്മള് മഞ്ചിക്കല്ലിന് വരുമ്പം ഒരു അറമംഗലത്തിന്റെ കട്ടക്കളത്തിന്റെ അവിടെ ഒരു എന്താ കൈവരിയില്ല. പിന്നെ രണ്ട് സൈഡും റോഡിന് കട്ടിങ് ആണ്, വീട് പറഞ്ഞ വഴിയാ. പിന്നെ ഉണ്ടല്ലോ സാറേ, നമ്മുടെ ഈ ജപ്പാന്റെ കുടിവെള്ള കണക്ഷൻ എടുക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് ഈ റോഡ് വേണം. ഏത് റോഡ്? റോഡ്സിന്റെ റോഡ് മുറിച്ച് വേണം ഈ കണക്ഷൻ കൊടുക്കാൻ. അപ്പൊ ഈ പി ഡബ്ല്യൂ ഡിന്ന് അതിനുള്ള കിട്ടില്ല. അത്രയും കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മളിത് റോഡൊന്ന് നോക്കിയിട്ട് ഇപ്പൊ തന്നെ പറയാം. ഞാൻ ചീഫ് എഞ്ചിനീയർ തന്നെ ചുമതലപ്പെടുത്താം കാര്യങ്ങൾ പരിശോധിക്കാൻ. എന്നിട്ട് നിങ്ങളെ ഫോണിൽ വിളിച്ച് അതിന്റെ വിവരങ്ങൾ തരും. ഓക്കെ.
ഓക്കെ ഓക്കെ ശരി, താങ്ക് യു. നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ മതി. ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. നമസ്കാരം. ആരാ? ഹലോ, നമസ്കാരം സാർ. ഞാൻ ബെണാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് 8-ാം വാർഡിൽ താമസിക്കുന്നു. എന്റെ പേര് വത്സ ജയൻ. സാർ, ഇവിടെ ഒരു കോളനി ഉണ്ട്. കാലകാലങ്ങളായി നിങ്ങൾ മെല്ലെ പറഞ്ഞാൽ തിരക്കുപിടിച്ച് പറയണ്ട, കിടക്കുന്നുണ്ട്. റോഡ് എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോ ഉള്ള ഒരു ഇതാണ്. എന്നാലും സാധാരണ പറഞ്ഞാൽ, എന്നാലും കേൾക്കുന്നവർക്കും മനസ്സിലാവും. ഞാൻ സാറിന്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ സഹിതം 2-3 മാസം മുമ്പ് ഇട്ടിരുന്നു. ഒരുപാട് പേരുടെ ദുരിത ജീവിതമാണ് അവർ നയിക്കുന്നത്. വെള്ളമില്ല, അടിസ്ഥാന സൗകര്യം. എവിടെയാ എവിടെയാ അത്? എവിടെയാ എവിടെയാ? സാർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട്. സ്ഥലം പറഞ്ഞേക്ക്, ഏത് പഞ്ചായത്താ? സാർ, ബെലാൽ പഞ്ചായത്ത് കൊന്നക്കാട് 8-ാം വാർഡ്. സാർ, കാലാകാലങ്ങളായി കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചു. താലൂക്ക്, താലൂക്ക് ഏതാ? ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ യാതൊരു ആനുകൂല്യങ്ങളും ആ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ല, താലൂക്ക് ഏതാ? ഹലോ, ഏത് താലൂക്കാ? താലൂക്ക് വെള്ളരിക്കുണ്ട്. താലൂക്ക് വെള്ളരിക്കുണ്ട്. ആ, ഇപ്പൊ പറയാം, ഒന്ന് ഹോൾഡ് ചെയ്തേ. ഓക്കെ, കിട്ടിയോ? വെള്ളരിക്കുണ്ടോ? കാസർഗോഡ് അങ്ങനെ ഒരു താലൂക്ക് ഇല്ലല്ലോ. ഉണ്ടോ? ഓസ്തൂർഗ് താലൂക്ക് ആയിരിക്കും അല്ലേ? ഹലോ, പോയോ? ഒന്ന് നോട്ട് ചെയ്ത് അവരെ വിളിക്കണേ, ഒന്ന് തിരിച്ചു വിളിക്കണം. ഹലോ, റിയാസ് ആണ്. ഹലോ, ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. ആ, എവിടെയാ സ്ഥലം? തൃപ്പൂണിത്തറ ബൈപ്പാസോ? ഓ, 36 വർഷമായി. നോക്കട്ടെ, ഹോൾഡ് ചെയ്തോ കേട്ടോ. തൃപ്പൂണിത്തറ ബൈപ്പാസ് അല്ലേ? ആ, ഹലോ, അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറിയതാണോ? അപ്പൊ അവരുമായിട്ട് ഒന്ന് ബന്ധപ്പെടേണ്ടത് ഉണ്ട്. ഒന്ന് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിയിക്കാം കേട്ടോ, എന്താ അതിന്റെ സ്റ്റാറ്റസ്. ഓക്കെ ഓക്കെ, ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കാം. താങ്ക് യു. ഹലോ, ഹലോ, നമസ്കാരം. റിയാസ, പറഞ്ഞോളൂ. നമസ്കാരം. ആ, പറഞ്ഞോ പറഞ്ഞോ. പേര്? ആ, സാറിനെ വിളിച്ച് പറഞ്ഞു. ആ, ഏതാ നമ്പർ അറിയോ? കംപ്ലൈന്റ് നമ്പർ അറിയോ? ഒറ്റ മിനിറ്റ്, ഇപ്പൊ പറഞ്ഞുതരാം. CC 1 17-06. ഏതാത്? 2021. അതിന് ഫണ്ട് വേണ്ടതുണ്ട്. ഞാൻ എന്താന്ന് പരിശോധിക്കാം, ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ, ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. ഹലോ, ഹലോ, ബൈക്ക് പോകുന്നത്. ഹലോ, ഹലോ, ആ, റിയാസ, പറഞ്ഞോളൂ. പേര്? സ്വാതി. എവിടെയാ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. അത് ശരി. ഓ, ഞാൻ മുനിസിപ്പാലിറ്റി റോഡ്. ആ,
അപ്പോ 29-ാം വാർഡ് നെടിയങ്ങ വില്ലേജ് നെല്ലിക്കുന്ന് റോഡിന്റെ കാര്യം പറയാൻ വിളിക്കുന്നത്. മുനിസിപ്പാലിറ്റി റോഡ് രണ്ടു മൂന്ന് വർഷമായിട്ട് റോഡിന്റെ പണി നടന്നിട്ടില്ല, അവര് ചെയ്തിരുന്നില്ല. അത് മുനിസിപ്പാലിറ്റി റോഡാ നിങ്ങള് പറയുന്നല്ലേ? അല്ല, എൽ ഡി എഫ് ആണെങ്കിലും റോഡ് മുനിസിപ്പാലിറ്റിന്റെ അല്ലേ? നമുക്ക് നമ്മളെന്തായാലും വിളിച്ചാ നന്നായി. നമ്മളെ സംസ്ഥാനത്തെ ആകെ എത്ര കിലോമീറ്റർ റോഡ് ഉണ്ടെന്ന് അറിയോ? ഏകദേശം ഇല്ലല്ലോ, 300,000 കിലോമീറ്ററാ. അത് വിവിധ വകുപ്പുകളുടെ റോഡാണ്. പക്ഷെ മോള് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് വകുപ്പിന്റെ റോഡാണെന്ന് നോക്കണ്ടല്ല, റോഡ് നന്നാവണം, അത് ന്യായമായ ആവശ്യമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏൽപ്പിച്ച റോഡേ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റൂ, ബാക്കിയുള്ള മറ്റു വകുപ്പിനെ അറിയിക്കാനേ പറ്റൂ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഈ 300,000 കിലോമീറ്റർ റോഡാണ് ഞങ്ങളെ റോഡ്, അതായത് 29,553 കിലോമീറ്റർ. ഈ പരിധിയിൽ വരാത്ത റോഡുകൾ ഏത് വകുപ്പിൻ്റെതാണ് അവരെ അറിയിക്കാൻ കേട്ടോ. ഇത് ഇത് നിങ്ങളെ മുനിസിപ്പൽ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വിളിച്ചു പറയാം കേട്ടോ മോളെ. വാർഡ് സഭ കൂടി ഞാനൊന്ന് പരിശോധിക്കാൻ പറയാം, ഇങ്ങനെ എങ്ങനെ ചില സംഗതി ഉണ്ട് പരിശോധിക്കാൻ വേണ്ടിട്ട് ബന്ധപ്പെട്ട ആളുകളോട് പറയാട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹലോ, ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. ഹലോ, ആ ആരാ, പറഞ്ഞോളൂ. പെരിന്തൽമണ്ണ താഴേക്കോട് പഞ്ചായത്തിൽ വിളിക്കുന്നത്. ഓ, പേരെന്താ? സാറേ, ഞാൻ കൊറേ മുമ്പ് ഒരു പരാതി, സാർ മന്ത്രിയായ അന്ന് മുതൽ പരാതി കൊടുക്കുന്നു തുടങ്ങിയതാണ്. ഒരു പിഡബ്ല്യുഡി റോഡിന്റെ വിഷയം, അത് മുതിരമണ്ണ ആലിയം പറമ്പ് റോഡ്, അതിനിപ്പോ ഒരു ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. പി ഡബ്ല്യു ഡി ആർ ബി ബാർ ഇ ബാർ 10:30:05 2021, ഇതാണ് ആ ഫയൽ നമ്പർ. അപ്പൊ സാറ് ഇത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിന് 3 കോടി something ആണ്. ഇതൊരു സ്കൂൾ ബസ്സൊക്കെ മറിഞ്ഞ ഒരു റോഡാണ്. അപ്പോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. തുറന്ന വിടുന്ന തന്നെ നമുക്ക് പേടിയാണ്, കാരണം ഈ കുട്ടികള് ബസ്സിൽ പോകുമ്പോ വലിയ ബസ് സ്കൂൾ ബസ്സൊക്കെ അതിനെ പോകുന്നതാണ്. ഒരു തവണ മറിയ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒന്ന് ഹോൾഡ് ചെയ്യാം, ഞാൻ ഉദ്യോഗസ്ഥനോട് സംസാരിക്കട്ടെ കേട്ടോ. പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പാലക്കാടിന്റെ ബൗണ്ടറിയിലായിരിക്കും ഇത്. പാലക്കാട് മലപ്പുറം ജില്ല അല്ലേ, ബൗണ്ടറി രണ്ട് ജില്ലേന്റെ അതിർത്തിയിലല്ലേ? അതെ അതെ, താഴേക്കോട് പഞ്ചായത്തല്ലേ? താഴേക്കോട്, ആ രണ്ട് ജില്ലാ ബൗണ്ടറിയാ അടുത്ത. ഇപ്പൊ പറഞ്ഞുതരാ, ഹോൾഡ് ചെയ്തു. ആരെ? പിന്നെങ്ങനെയത്? അതല്ലേ മുമ്പൊരു ഫയല് അത് പറഞ്ഞല്ലേ, മുതലമണ്ണ ആലിയംപറമ്പ്. ഹലോ, ഇത് ഏതാ റോഡ്? ആ, ഇതെന്താ ഒരു പരാതി പറയുന്നത്? ആ
എന്തായാലും നവാസ് എന്ന് പറയുന്ന ആളെ വിളിച്ച് അടിയന്തരമായിട്ട് പറയാം, സംസാരിക്കണം ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ നവാസേ, ഹലോ, നിങ്ങളിപ്പൊ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിക്കൂട്ടോ, എന്നിട്ട് സംസാരിക്കും. ഓക്കെ, ഹലോ ഹലോ, നിങ്ങളൊക്കെ കഴിക്കുമ്പോ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അടുത്ത നമ്പർ വന്നു. ഹലോ, ആ അതെ അതെ പറഞ്ഞോളൂ, ആരാ? ഇത് പറയൂ. ഒരു വിവരം കാളികാവ് കരിവാരം കൊണ്ട് മലയോര ഹൈവേ റീച്ച് ഇപ്പോഴും ആ ഫസ്റ്റ് കോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഒന്നും ആയിട്ടില്ല. ഹോൾഡ് ചെയ്തോ. വേഗത്തിലാക്കാൻ ഒരു മീറ്റിംഗ് വിളിക്കാൻ പറയാം അടിയന്തരമായിട്ട്. ഹലോ, കഴിക്കുന്നു വേണേ, അതാ പറഞ്ഞ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഹലോ, പേരെന്താ? പേര് 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 രാഘവനാരു. ആ പറഞ്ഞോ. അപ്പൊ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല, കക്കോടി ഭാഗത്തേക്ക് ബാലച്ചേരി ഭാഗത്തേക്ക് പോകാനുള്ള വഴിയില്ല. അവിടെ ബ്ലോക്ക് എൻഎച്ചിന്റെ പണി നടക്കുകയാണ്, അപ്പൊ ബ്ലോക്ക് ചെയ്താണ്. ബദൽ സംവിധാനം അവിടെ ഇല്ല. കൂടി സ്കൂളുകൾ തുറന്നപ്പം കുട്ടികൾക്ക് പോവാൻ കൂടി വഴി ഇല്ലാതായി. ഓ ഓ ഓ ഓ, അത് മന്ത്രി നേരിട്ട് വന്ന് സംസാരിച്ചാണെന്ന് കുറച്ച് മുന്നേ. അപ്പം അത് ഇതുവരെ ആയാലും പണി നടക്കുന്നില്ല, ആ ഭാഗത്ത് വേണ്ട വിധത്തിൽ പണി നടക്കുന്നില്ല. അപ്പൊ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അന്ന് മന്ത്രി ഉറപ്പ് തന്നാണ് സൈഡ് റോഡ് വരും പറഞ്ഞിട്ട്. പാരലൽ റോഡ് തുറക്കാൻ, സൈഡ് റോഡ് തുറക്കും പറഞ്ഞിട്ട്. ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. അപ്പം യാത്ര ഇതാണ്. പിന്നെ ഞങ്ങളെ പോലത്തെ കച്ചവടക്കാര്, കച്ചവടക്കാരനാണ് ഞങ്ങളൊക്കെ. അപ്പുറത്തെ റോഡ് സർവീസ് റോഡ് റെഡിയാക്കാന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ? അതിലിപ്പോ പറഞ്ഞേ. ഹലോ, ഹലോ, അത് ഈ ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കുക എന്താന്നുള്ള കേട്ടോ, എന്നിട്ട് പറയാം. ഓക്കെ, ഹലോ ഹലോ, റിയാസ പറഞ്ഞോളൂ. ഹലോ ഹലോ, അടുത്തെടുത്തോ, അവരൊക്കെ വേറെ ആരോ വർത്താൻ പറയേ. ഹലോ ഹലോ ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. പേരെന്താ? രജീഷ്. രജീഷ് എവിടെയാ? കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരം. ആ പറഞ്ഞോ രജീഷ്. ഞാൻ വിളിച്ചത് പറഞ്ഞാല് പിന്നെ നീലീശ്വരം എടത്തോട് റോഡ്. ആ അതിപ്പോ നമ്മൾ സംസാരിച്ചു, ഇപ്പൊ നേരത്തെ ഒരാൾ വിളിച്ചിരുന്നു, ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനും പുതിയ വർക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ ഹലോ, റിയാസ് ആണ്, പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ. അല്ല, നിങ്ങളെ പേരോ? ആ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്നലെ വിളിച്ചോ? ആ വിളിച്ചു. ആ അപ്പൊ വിളിച്ചിട്ട് സാർ ഞാൻ കൊടുത്ത
കാര്യങ്ങളല്ല സാറ് ചോദിക്കും പറയുന്നത്. സാറ് പറയുന്നത് അനുമതി ഇല്ലാതെ, അതായത് അളന്നു തിരിക്കാൻ പോവാണ് റോഡിന്റെ വശങ്ങള്, പുറമ്പോക്ക് അളന്നു തിരിക്കുകയാണ്. ഓടയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അത് വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പരിഗണിക്കാം. സാറേ ഞാൻ പറഞ്ഞു, ഇത്രാം തീയതി ഇന്നലെ ഒന്നര മാസം മുമ്പ് കടയുടെ ഫ്രണ്ടിലെ സ്ലാവ് വെള്ളം ബ്ലോക്കാണെന്നും പറഞ്ഞ് മാറ്റിയതാണ്. ഉദ്യോഗസ്ഥന്മാർ വന്നു, അത് റോഡ് എപ്പോഴും വാഹനവും എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ മനോരമയ്ക്ക് പത്രത്തിലൊക്കെ കൊടുത്തിരുന്നതാണ്. അത് കൊടുത്തിട്ട് അതിന് മറുപടിക്ക് വേണ്ടി ഞാനിത് നിരന്തരം അവരെ സമീപിച്ചാണ്. അതിനൊന്നും ഒരു വ്യക്തമായ ഒരു മറുപടി പറയാതെ ആൾക്കാർ ഇന്ന് പിന്നലെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ആ കാർ എന്തോ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങള് വ്യാപാരി വ്യവസായികള് ഒരു വണ്ടിയ കച്ചവടത്തിന് വന്നാൽ നിങ്ങള് അവരെ അധിക്ഷേപിക്കത്തില്ലേ? ലാഭകരമായിട്ട് അവർ വിൽക്കുന്ന ഉദ്യോഗിയെ വരുന്നത് നിങ്ങള് അധിക്ഷേപിക്കത്തില്ലേ? അങ്ങനെ മറ്റുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ബിൽഡിങ് ഓടയ്ക്ക് സ്ലാബ് ഓടയുടെ പുറത്താണ് ഇരിക്കുന്നത്. നമ്മൾ സാറേ അത് ഇത്ര വർഷം മുമ്പ് പറഞ്ഞതാണ്. അതിന് എന്തെങ്കിലും കൊണ്ട് സാറേ അതിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ എന്റെ ഒരു വാർത്ത വിഷയമല്ല. ഇവിടെ ഉള്ളവരെ എല്ലാ കടകളും ഒരുപോലെ ഹൈവേക്ക് കടമെടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുമല്ലോ, ഏത് തരത്തിൽ വന്നാലും അത് ചെയ്യാം. പക്ഷെ ഞാൻ ചോദിച്ച കാര്യത്തിൽ നല്ലല്ലോ സാറ് മറുപടി പറയുന്നതെന്ന് പറയുമ്പോൾ എന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് ആ സാറിന്റെ സംസാരം. ഫോൺ നമ്പർ തരുമോ അദ്ദേഹത്തിന്റെ? പരാതി നമ്പർ, പരാതി നമ്പർ, പരാതി നമ്പർ, ഫോൺ നമ്പർ വേണ്ട, പരാതി നമ്പർ. ആ ഫോൺ നമ്പർ നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാരും വിളിച്ചാൽ അയാളെ മോശല്ലേ. 31403. ആ ഒറ്റ മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. അത് ഏതാ ഉദ്യോഗസ്ഥൻ നോക്കണം. ആ നോക്കാം. NH കാഞ്ഞിരപ്പള്ളി. NH PWD NH പൊതുവെ ജോലി കുറവാന്നാ. നിഖിൽ എന്നാണോ പേര് ഉദ്യോഗസ്ഥന്റെ? നിഖിൽ. ആ വിളിക്കു വിളിക്കു. എടുക്കുന്നില്ലേ? അവിടെ തന്നാ മതി. ആ റിയാസാണ്, അതെന്താ പരാതിയിൽ, എന്താ നിലപാടെടുത്ത്? ഓടേന്റെ മുകളിൽ, ഓടേന്റെ മുകളിലാണ് കെട്ടിടിരിക്കുന്നത്. ആ പക്ഷെ നിങ്ങൾ അയാളോട് മര്യാദക്കല്ല പെരുമാറിയെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ ഇന്ന് തന്നെ വിളിക്കണം, ഇപ്പൊ തന്നെ വിളിച്ച് സംസാരിച്ചത് കാര്യങ്ങൾ സംസാരിക്കണം. ഓക്കെ ഓക്കെ. അപ്പോ ഹലോ, ഹലോ അനിൽകുമാർ. അപ്പൊ നിങ്ങളെ നിങ്ങളെ വിളിക്കും, വിളിച്ച് സംസാരിക്കും. ഓക്കെ ഹലോ, ഹലോ, ഹലോ. ഓ ആറാവാനായില്ലേ, അപ്പൊ പിന്നെ നിർത്തേണ്ടി വരും. ഹലോ, ആ റിയാസ പറഞ്ഞോളൂ. ഒന്ന് എഴുതിയിരിക്കട്ടെ. പള്ളി, പള്ളിപ്പുറം, അത് എത്തുമ്പോ വേളായിപ്പോയി. രണ്ടാമത് പറഞ്ഞ ക്ലിയർ അല്ല, ഇവിടെ വെള്ളം വന്നു. പുതിയടുത്ത് പറമ്പ് റോഡ്. ആയിക്കോട്ടെ, കൊണ്ടോട്ടി തന്നെയാ. PWD റോഡ് ആണ് അല്ലേ? ആയിക്കോട്ടെ, എന്നാ പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. ഇത്
പറഞ്ഞു. അതെ ആറ് മണിക്ക് സമയമുണ്ട് കേട്ടോ. ഇനി ഇതില് ഇത് ഫാസ്റ്റാന്ന് തോന്നുന്നു. ഹലോ, ആ എന്താ? ഹലോ, ആ ഈ ആ റോഡിന്റെ ഡ്രെയിനേജ് ഫുള്ള് മണ്ണ് മണ്ണാണ് തടസ്സം എന്ന് പറയുന്നു. ആ ആ വാട്ടർ അതോറിറ്റിക്കാർ ഇട്ട മണ്ണാണ്, റോഡ്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റീസ്റ്റോറേഷൻ ചെയ്ത റോഡ്സാണ്. ആ അപ്പൊ അടിയന്തരം വേണ്ടി ഇടപെടാൻ അവരോട് പറയാം. ശരി. ഹലോ, എന്താ പേര്? പേരെന്താങ്ങളെ? അപ്പൊ അബ്ദുൽ ലത്തീഫ്, അടിയന്തരമായിട്ട് ഇടപെടാൻ വേണ്ടി ചീഫ് എഞ്ചിനീയർ എന്നെ നേതൃത്വം കൊടുക്കാൻ പോകും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ ഹലോ, ആ റിയാസ് ആണ്, പറഞ്ഞോളൂ. ഹലോ റിയാസ് ആണ്, പറഞ്ഞോളൂ. തിരുവനന്തപുരം ജില്ല. ആ പേര്? പേര് ശ്രീമണി. ശ്രീമണി. ആ ഈ വാമനപുരം ചിറ്റാർ റോഡ്, കാര്യത്തി പാലോട് റോഡ്. ആ അപ്പൊ അതിൽ ഈ റോഡ് പണി പകുതി കരാറ് കാരണം നീക്കി. ഓട പകുതിയിൽ വെച്ച് ഞാനൊരു പരാതി 2022 ജൂണിൽ, ജൂൺ 7 ഒരു പരാതി, 21612 പരാതി തന്നിരുന്നു ആപ്പില്. അപ്പൊ അതില് പറഞ്ഞത് കരാറാണ് മാറ്റിയിട്ടുണ്ട്, ബാക്കി ടെൻഡർ ചെയ്ത് തന്നെ പൂട്ടിയിരിക്കുന്നാണ് പറഞ്ഞത്. ടെൻഡർ ആയിട്ടില്ല, പക്ഷെ മിനിസ്റ്റർ ഇതിലൊരു പ്രശ്നം, ഒരു റോഡിന്റെ സൈഡിൽ ഒരു ഓട പൂർത്തിയാക്കാത്തതാണ്. അപ്പൊ ഈ വാഹനങ്ങളും ആൾക്കാരും വാഹനങ്ങളും ഒന്ന് ഈ സൈഡിൽ ഒതുക്കി നിർത്തുമ്പോൾ നിരന്തരം ഈ കുഴിയിൽ വീഴുന്നുണ്ട്. നമുക്ക് ഇപ്പൊ പറഞ്ഞുതരാം, ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. എന്താ ഇപ്പൊ ചെയ്യാത്? ചീഫ് എഞ്ചിനീയറിന്റെ അടുത്ത് ഞാൻ നോക്കിയിട്ട് നിങ്ങളെ വിളിക്കുക അതിന്റെ മറ്റു കാര്യങ്ങൾ കേട്ടോ. അതെ, ഇടപെടും. കെ ആർ എഫ് ബിന്റെ ഉത്തരവാദിത്തം ഭീഷണിയാണ്. അടിയന്തരമായിട്ട് ഇടപെടാൻ പറയാം കെ ആർ എഫ് ബി. ഓക്കെ, പലപ്പോഴായിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു അലംഭവമാണ്, അതൊരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ആ അത് ഇപ്പൊ എന്റെ അടുത്ത് കെ ആർ എഫ് ബിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളിന്റെ അടുത്തുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ അറിയിച്ചിട്ടുണ്ട്, അവർ ഇടപെടും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇടപെട്ടേക്കെ. ശരി, അപ്പൊ കഴിഞ്ഞു അല്ലേ. ഇതിൽ കഴിഞ്ഞില്ലേ, അവസാനിച്ചില്ലേ? നമ്മുടെ റിംഗ് റോഡ് ഇപ്പോ 2 പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതുവരെ നടന്ന റിംഗ് റോഡ് പരിപാടികൾ 13. 13 റിംഗ് റോഡ് പ്രോഗ്രാമുകളിലായി ആകെ വന്ന പരാതികൾ 288. ഇതിൽ പല പരാതിയും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്, അത് അല്ലാതെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് 260 പരാതികളാണ് വന്നത്. ഈ 260 പരാതികളിൽ 102 പരിപൂർണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് ചീഫ് എഞ്ചിനീയർമാർ മുതൽ താഴെത്തട്ട് വരെ ചടുലമായി ഇടപെട്ടത് കൊണ്ടാണ് ഇത് പരിഹരിക്കാൻ പറ്റിയത്. ബാക്കി 158 പരാതികൾ സമയമെടുത്ത് പരിഹരിക്കേണ്ടതാണ്. ഇതിനുള്ള പരിഹാര നടപടികൾ പുരോഗമിക്കുകയാണ്, ഫോളോ അപ്പ് വർക്ക് നന്നായി നടക്കുന്നുണ്ട്. ചിലത് പരാതികൾ പരിശോധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർ നടപടികൾ നടക്കുന്നുണ്ട്. സമയബന്ധിതമായി തന്നെ ഇവ പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടക്കും. നല്ല നിലയിലാണ് ഈ 2 ജനങ്ങൾ പൊതുവെ റിംഗ് റോഡ് പരിപാടിയോട് സഹകരിച്ചിട്ടുള്ളത്, ഉദ്യോഗസ്ഥർ സഹകരിച്ചിട്ടുള്ളത്, ബന്ധപ്പെട്ട മറ്റുള്ളവരൊക്കെ നല്ല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 2 പൂർത്തീകരിക്കുമ്പോൾ റിംഗ് റോഡ് പരിപാടി തുടക്കത്തിലെ ആരംഭിച്ചു, നല്ല നിലയിൽ മുന്നോട്ട് പോയി. അത് പൊതുവെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തികൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന നിലയിലാണ് മാറിയിട്ടുള്ളത്. സുതാര്യത ഉറപ്പുവരുത്താൻ പറ്റി. എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കാനുള്ള ഇടപെടൽ പൊതുവെ ഫീൽഡിൽ നടത്താൻ വേണ്ടി പറ്റി. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി പറയാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥിതി പൊതുവെ നിലവിലുണ്ട്. ഇത് പൊതുവെ റിംഗ് റോഡ് എന്നുള്ള ഈ പരിപാടിക്ക് ഏറെ
പിന്തുണ, ജനകീയ പിന്തുണ ലഭിക്കുകയുണ്ടായി. ഈ രണ്ട് വർഷം നിങ്ങൾ നൽകിയ പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. ചീഫ് എഞ്ചിനീയർമാർ മുതലുള്ള ഉദ്യോഗസ്ഥർ ഇതിലെടുത്തിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമുണ്ട്. ഫീൽഡിൽ ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന കഠിന ശ്രമമുണ്ട്. അവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച ജനങ്ങളോട് നന്ദി പറയുകയാണ്. റിംഗ് റോഡ് പരിപാടി ഇനിയും തുടരും. നന്ദി, നമസ്കാരം.